നമസ്കാരം. ഹൃദയാഘാതം അഥവാ അറ്റാക്ക് എന്നത് വേണ്ട സമയത്ത് ചികിത്സ കിട്ടിയാൽ പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. അറ്റാക്ക് വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ കിട്ടിയാൽ രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാനാകുമെന്നാണ് മിക്ക കേസുകളിലും ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് അത് അറ്റാക്ക് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് എന്ന് തന്നെയാണ്. പലർക്കും ചിലപ്പോൾ അധികം ഗുരുതരമാകാതെ നിസ്സാര ലക്ഷണത്തോടെയാകാം ഹൃദയാഘാതം ഉണ്ടാകുക. ചിലരിത് വെറും ഗ്യാസ്, നെഞ്ചുകത്തൽ തുടങ്ങിയ പേരുകളിൽ നിസ്സാരവൽക്കരിച്ചുകളയും. ഇതാകും പിന്നീട് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഗ്യാസ് കാരണവും നെഞ്ചുവേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇതാണ് പലപ്പോഴും അറ്റാക്കല്ലെന്ന ധാരണ ഉണ്ടാക്കുന്നതും. എന്നാൽ ഗ്യാസ് കാരണം ഉണ്ടാകുന്ന നെഞ്ചിലെ അസ്വസ്ഥതകൾ വേർതിരിച്ചറിയാൻ സാധിച്ചാൽ തന്നെ അറ്റാക്കും ഗ്യാസും തമ്മിലുള്ള വേർതിരിച്ചറിയൽ എളുപ്പമാണ്. പലപ്പോഴും നെഞ്ചിലെ അസ്വസ്ഥത ഗ്യാസ് എന്ന് കരുതി ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിക്കഴിച്ച് പിന്നീട് ഏറെ ഗുരുതരമായി ഹൃദയത്തിൻ്റെ പമ്പിംഗ് വരെ തടസ്സപ്പെടുന്ന അവസ്ഥയിലാകും പലരും ഇതിന് ചികിത്സ തേടുക. ആദ്യമായി ഇത് തിരിച്ചറിയാൻ നാം ചില കാര്യങ്ങൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഗ്യാസുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇത്തരം ഗ്യാസ് അസ്വസ്ഥതകൾ ഉണ്ടാകും. കപ്പ കഴിച്ചു വന്നിരിക്കട്ടെ, ചിലർക്ക് ഇത് കഴിച്ചാൽ സ്ഥിരം ഗ്യാസ് പ്രശ്നം ഉണ്ടാകും. ഇതുപോലെ തന്നെ കടല. എന്നാൽ മുൻപൊന്നും കപ്പ കഴിച്ചിട്ട് ഗ്യാസ് പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഒരു തവണ മാത്രമാണ് വന്നതെങ്കിൽ അത് ഗ്യാസ് അല്ല, അത് ഹൃദയാഘാതമാകാനും സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയണം. കാരണം ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്നത് മുൻപുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ കഴിച്ച ഭക്ഷണവും സമയവ്യത്യാസവും പ്രധാനമാണ്. കപ്പ ഇന്ന് കഴിച്ച് നാളെയാണ്, അതായത് ഏറെ സമയത്തിന് ശേഷമാണ് അസ്വസ്ഥതയെങ്കിൽ അതിന് ഗ്യാസ് എന്ന കാരണം മാത്രമാകില്ല, ഹൃദയാഘാതം തന്നെയാകാം. ഇതുപോലെ തന്നെ ഈ അസ്വസ്ഥത ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെങ്കിൽ ശ്രദ്ധ വേണം. ശരീരം വിയർക്കുക, തല ചുറ്റുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കുനിയുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഗ്യാസിൻ്റെതായിരിക്കില്ല, മറിച്ച് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് തുടരെ നിരീക്ഷിക്കേണ്ടതാണ്. ഇതുപോലെ ചില തോന്നലുകൾ ഉണ്ടെങ്കിൽ നാം പെട്ടെന്ന് ചികിത്സ തേടുക. മാറിക്കോളുമെന്ന് കരുതി മാറി നിൽക്കരുത്. അടുത്ത ലക്ഷണമായി പറയുന്നത് ഉൾഭയമാണ്. അതായത് അറ്റാക്ക് വരുന്നുവെങ്കിൽ അത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഉൾഭയം. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു, തൻ്റെ ഹൃദയാരോഗ്യം തകരാറിലാണെന്ന ഭയം എല്ലാം തന്നെ തോന്നിപ്പിക്കുമെന്നതാണ് അറ്റാക്ക് അനുഭവങ്ങളുള്ളവർ പറയുന്നത്. വേണമെങ്കിൽ സൈക്കോളജി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ ഭയം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ സഹായം തേടുക. പരിശോധന നടത്തിയാൽ കാര്യം പെട്ടെന്ന് തിരിച്ചറിയാം. ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഗ്യാസ് ഗുളിക കഴിച്ചാലോ അല്പനേരം വിശ്രമിച്ചാലോ ഒരു ഏമ്പക്കം പോയാലോ ആശ്വാസം ലഭിക്കും എന്ന് കരുതി ഇത് ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങൾ അറ്റാക്ക് സംഭവിച്ചാലും ഉണ്ടാകാറുണ്ട്. അതിനാൽ ആശുപത്രിയിൽ പോയി രക്തപരിശോധനയോ ECG പോലുള്ളവയോ എടുക്കുക. പ്രത്യേകിച്ച് അറ്റാക്ക് പാരമ്പര്യമെങ്കിൽ, അനാരോഗ്യകരമായ ജീവിത രീതികൾ ഉണ്ടെങ്കിൽ നെഞ്ചിനുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ നാം നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്യരുത്. പലപ്പോഴും മൈൽഡ് അറ്റാക്കുകൾ തിരിച്ചറിയാൻ പലർക്കും കഴിയാതെ വരുന്നുവെന്നത് കാര്യം ഗുരുതരമാക്കുന്ന ഒന്നാണ്. ഇതിനാൽ തന്നെ ഈ വ്യത്യാസങ്ങളെല്ലാം തിരിച്ചറിയുകയും ഹൃദയാഘാതമെന്ന ഈ രോഗത്തെ നാം തടയുകയും വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.